ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മൊബൈൽ റീചാർജ് ചെയ്യാം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരുപക്ഷേ ഈ ടോപ്പിക്ക് കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും ചിരി വരെ ഉണ്ടാവും ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കാലത്ത് എന്ന നിലയിലേക്ക് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു പക്ഷേ ഇത് അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമായിരിക്കാം പക്ഷെ അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് തന്നെ പോവാം അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ പേയിൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് കാണാനായിട്ട് കഴിയുക അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് ചുവടയായിട്ട് റീചാർജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും ആ ഓപ്ഷൻ നമ്മൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കാണ് എത്തുക അപ്പോൾ ഈ പേജിൽ മുകളിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ എൻറ്റർ മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഏത് നമ്പറിലേക്കാണോ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് നമുക്കിവിടെ ചൂടായിട്ട് നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ ജിയോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളേത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം അപ്പോൾ ഒരു പേജിലായിട്ട് നമുക്ക് ലിങ്ക് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ നമ്മളിവിടെ ഗൂഗിൾ പേ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മുകളിലായിട്ട് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നമ്മുടെ റീചാർജ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിൽ ചുവടെ വലതുവശത്തായിട്ട് ഇത്തരത്തിൽ ഒരു ബ്ലൂ കളറിലുള്ള എയറോ കാണാനായിട്ട് കഴിയും അത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക പിന്നീട് അവർ നമ്മുടെ നിക് നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നതോടെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ഗൂഗിൾ പേയുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിൽ ആയിട്ടുള്ള പ്ലാൻസും ഡീറ്റെയിൽസും എല്ലാം കാണാനായിട്ട് കഴിയും അപ്പോൾ അത് നിങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുക പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും ബ്ലൂ കളറിലായിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് അതിനുശേഷം നമ്മുടെ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ യു പി ഐ പിൻ നമ്പർ കൂടി കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുന്നതോടെ റീചാർജ് സക്സസ് ആവുന്നതാണ് അപ്പോൾ ഈ പ്രോസസ്സ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക